Hi friends, Assalamualaikum. Welcome back to another video. Inna yamal ndaka vogna ledu ana engane undaka nokkam. Ini namukku ingredients endalla nokkam. Kadale podi oru cup eduthittunde. Pinne eduthathu sugar aanu. Adu oru cup enna eduthittullathu. Korcha elakka podi. Korcha cashew nuts eduthittunde. Kismis eduthittunde. ഇത് അപ്പസോഡയാണ്. നമുക്കൊരു പിഞ്ച് അപ്പസോഡ മതി. പിന്നെ വേണ്ട കളറുണ്ടോ? യെല്ലോ കളറ് അത് ഓപ്ഷനിലാണ്. പിന്നെ വെള്ളം. ഇനി നമുക്കൊരു പ്ലെയിൻ ബൗൾ എടുക്കണം കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ കടലപ്പൊടി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്കോസ് സ്പൂണോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ലഡു. നമ്മുടെ ഈ കടലമാവ് അപ്പത്തിന് നമ്മൾ മാവ് ഇട്ടില്ലേ, അതിനേക്കാളും ലൂസായിട്ട് വേണ്ടത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനിയൊരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റവ് ഓൺ ചെയ്ത് നമുക്കൊരു പാൻ ചൂടാവാൻ വെക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ബൂന്തി ഉണ്ടാക്കി എടുക്കണം, എന്നിട്ടാണ് നമ്മൾ ലഡുവാക്കി മാറ്റുന്നത്. നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു തവി എടുക്കണം. ഈ ഓട്ടോ ഓട്ടോ ഉള്ള സൈസ് തവി എടുത്തിട്ട് ഇങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കണം. കുറേശ്ശായിട്ടേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ബൂന്തിയുടെ ഷേപ്പ് കിട്ടില്ല. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ബൂന്തി വല്ലാണ്ട് മുരിഞ്ഞു പോകരുത്. നമ്മുടെ ബൂന്തിയുടെ മുരിച്ചിൽ കൂടിപ്പോയാലേ പഞ്ചസാരപ്പാനി ഇതിലോട്ട് പിടിക്കില്ല. എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ നമുക്ക് ബൗളിലോട്ട് മാറ്റാം. ക്രിസ്പി ആവാൻ നിൽക്കണ്ട. നമ്മുടെ കടലപ്പൊടിയുടെ പച്ച ടേസ്റ്റ് ഉണ്ടാവില്ലേ, അത് മാറുന്നവരെ നമുക്ക് വറുത്താൽ മതി. എന്നിട്ട് വേഗം എടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ബൂന്തി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലഡു ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സും, അതായത് കാഷ്യൂ നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ബൂന്തി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വലിയ വലിയ പീസായിട്ട് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്താൽ മതി കേട്ടോ. നട്സ് ഇനി ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി നമ്മൾ ഷുഗർ ഇതിലോട്ട് ആഡ് ചെയ്യാം. ഞാനൊരു കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു കപ്പ് തന്നെ ആയിരുന്നല്ലോ കടലപ്പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മുക്കാൽ കപ്പ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട്. ഷുഗർ ഇപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് എടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ സിറപ്പ് റെഡിയായോ നോക്കാം. അതിന് വേണ്ടി കൈ വെച്ചിതാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നൂല് പോലെ വരും. ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഏലക്കാ പൊടിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബൂന്തിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം വേഗം ഓഫ് ചെയ്യാം. വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും കിസ്മിസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് റോൾ ചെയ്തെടുക്കാം. തണുക്കാൻ നിൽക്കരുത് കേട്ടോ, ചൂടോട് കൂടി തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കണം എന്ന് കരുതി കൈ പൊള്ളിക്കും വിധത്തിലൊന്ന് ചെയ്തേക്കല്ലേ. നമ്മുടെ മിക്സ് റോൾ ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് അടിപൊളിയായിട്ടൊരു ബൂന്തി ആക്കിയിട്ട് കഴിക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ലഡു ആയതുകൊണ്ട് നമുക്ക് ഈ ബൂന്തിയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ ലഡുവിൻ്റെ ഷേപ്പാക്കിയെടുക്കാം. ഇപ്പോൾ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് ലഡു വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണോ? നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിക്കൂടെ? ഇപ്പം കണ്ടില്ലേ, നമ്മുടെ ലഡു എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. മാഷാല്ലാ സൂപ്പറാണ്. കാണുന്ന പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാനും മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.